ഗാന്ധിജി തന്നെ അടിച്ച ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു, സ്നേഹിത, താങ്കളുടെ കൈ വേദനിച്ചു. അഹിംസ എന്ന ഒറ്റ ആയുധത്തിലാണ് ഗാന്ധിജി വിശ്വസിച്ചത്. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. നീറിനീറി മരിക്കുന്ന നമ്മുടെ ഹൃദയം ക്ഷമിക്കുക വഴി പുതിയ ജീവനിലേക്ക് കടക്കും. സ്വാഭാവികമായി മനുഷ്യരായ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരോട് തോന്നുന്ന വെറുപ്പും വൈരാഗ്യവും. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരു തരം ഇഷ്ടമില്ലായ്മ. ഒരു പരിധിവരെ നമുക്കറിയാം ഇത് തെറ്റാണെന്ന്. കാര്യം നിസ്സാരം, പക്ഷേ പ്രശ്നം ഗുരുതരമാക്കുവാൻ ഈ കോപം മതി. മാനുഷികമായി നാം ചിന്തിക്കുന്നതിലും വളരെ ഗൗരവമായ അപകടകാരിയാണ് ഈ ക്ഷമയില്ലായ്മ. ഇത് നാശം വരുത്തി വെക്കുന്നത് നമുക്ക് തന്നെയാണ്. ഇങ്ങോട്ടെന്തെങ്കിലും ദ്രോഹം ചെയ്താൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുന്നവർ ഭീരുക്കളാണ്. ധീരന്മാർ ക്ഷമയ്ക്ക് പ്രാധാന്യം നൽകും. ഈ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങളും ഏതെങ്കിലും ഒരു തരത്തിൽ മുറിവേൽക്കപ്പെട്ടവരാണ്. മനുഷ്യരായ നമുക്കാണ് ദൈവം ബുദ്ധിയും വിവേകവും തന്നിരിക്കുന്നത്. നമ്മൾ ക്ഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജയിക്കുകയാണ്.